നമസ്കാരം. അസമിൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു മദ്രസ കൂടി തകർത്ത് തരിപ്പണമാക്കി സർക്കാർ. അൽഖ്വയ്ദയുമായി ബന്ധമുള്ളതായി കണ്ടതിനെ തുടർന്ന് ബോംഗൈഗാവിലെ മർക്കസുൽ മാ അരിഫ് ഖുറിയാന മദ്രസയാണ് പൊളിച്ചു നീക്കിയത്. ഇതോടെ ഭീകര ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് പൊളിച്ചു നീക്കിയ മദ്രസകളുടെ എണ്ണം മൂന്നായി. അൽഖ്വയ്ദ ബന്ധം ആരോപിക്കുന്ന ബംഗ്ലാദേശ് ആസ്ഥാനമായ തീവ്രവാദ സംഘടനയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അഞ്ചുപേർ അറസ്റ്റിലായത് പിന്നാലെയാണ് മതസ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് നടപടി തുടങ്ങിയത്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് മദ്രസ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്ന് സ്ഥലം എസ് പി സ്വപ്നനിൽ ദേഗ മാധ്യമങ്ങളോട് പറഞ്ഞു. മദ്രസ കെട്ടിടം ഏത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കെട്ടിട നിർമ്മാണങ്ങൾ ചട്ടം പാലിക്കാതെയാണ് മദ്രസ നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിനാലാണ് പൊളിച്ചു നീക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അൽഖ്വയ്ദയുമായി ബന്ധം കട്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെയും മദ്രസ പൊളിച്ചു നീക്കിയിരുന്നു. ബർപേട്ട ജില്ലയിലെ മദ്രസയാണ് പൊളിച്ചു നീക്കിയത്. ഓഗസ്റ്റ് 4 മറ്റൊരു മദ്രസയും പൊളിച്ചു നീക്കിയിരുന്നു. ബോംഗൈഗാവിലെ മദ്രസയിലെ സാധനങ്ങളെല്ലാം പ്രദേശവാസികളുടെ സഹായത്തോടെ മദ്രസ കമ്മിറ്റി ഇന്നലെ രാത്രി തന്നെ മാറ്റിയിരുന്നു. മദ്രസ കെട്ടിടം പൊതുമരാമത്ത് വകുപ്പിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ല നിർമ്മിച്ചതെന്നും അതുകൊണ്ട് മനുഷ്യവാസത്തിന് യോഗ്യമല്ലെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടെന്ന് എസ് പി സ്വപ്നനിൽ ഖേദയെ ഉദ്ധരിച്ച് NIA റിപ്പോർട്ട് ചെയ്തു. അൽഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലായ വ്യക്തിയുമായി ഗോപാൽപുര പോലീസ് ഇന്നലെ ഇവിടെ റെയ്ഡ് നടത്തിയിരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മദ്രസ പൊളിച്ചു നീക്കിയതെന്നും SP വ്യക്തമാക്കി. ബർപേട്ട ജില്ലയിലെ ഒരു മദ്രസ തിങ്കളാഴ്ച അധികൃതർ പൊളിച്ചു നീക്കിയിരുന്നു. മദ്രസ കെട്ടിടം തീവ്രവാദ പ്രയോഗത്തിന് ഉപയോഗിക്കുന്നതെന്ന് ആരോപിച്ചാണ് പൊളിച്ചു നീക്കിയത്. അൽഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ അക്ബർ അലി, അബുൽ കലാം ആസാദ് എന്നീ രണ്ട് സഹോദരങ്ങൾ ശനിയാഴ്ച അറസ്റ്റിലായിരുന്നു. ഇവർ ഈ മദ്രസ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്നാണ് ആരോപണം. ഈ മാസം 4 മൊറിഗോൺ ജില്ലയിലെ മറ്റൊരു മദ്രസയും പൊളിച്ചു നീക്കിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടല്ല, തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ടാണ് ഈ മദ്രസകൾ പ്രവർത്തിക്കുന്നതെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചിരുന്നു. സാമാന്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകുന്ന 700+ മദ്രസകൾ താൻ പൂട്ടിക്കഴിഞ്ഞു. ഇമാമുകൾ എന്ന വ്യാജേന ജിഹാദികൾ നുഴഞ്ഞു കയറുകയാണ്. ഇത്തരത്തിൽ പരാതി ലഭിച്ചിടത്തെല്ലാം ഒഴിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അസമിന് പുറത്തുനിന്ന് വരുന്ന ഇമാമുകൾ പോലീസിനെ അറിയിക്കണമെന്നും ഗവൺമെന്റ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിട്ടിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.